ഹരേ കൃഷ്ണ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണല്ലോ ചൂല്. അപ്പോൾ ഈ ചൂല് നമ്മുടെ വാസ്തുപരമായിട്ട് എവിടെ വയ്ക്കാം, ചൂലിൻ്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ വീട്ടിൽ ഒത്തിരി ദാരിദ്ര്യം ഒക്കെ വന്നു ചേരും എന്നാണ് വാസ്തുപരമായി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഇന്ന് പറഞ്ഞാലോ. അപ്പം ചൂല് എവിടെ വെക്കണമെന്നും എങ്ങനെ വെക്കണമെന്നും ചൂല് എപ്പോഴും വാങ്ങിക്കണമെന്നും വാങ്ങിക്കേണ്ട ദിവസങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഒത്തിരി വലുതൊന്നുമല്ല, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തുവരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ. വൃത്തിയും വെടുപ്പുമുള്ള വീട് സമ്പത്ത് ആകർഷിക്കുമെന്ന് നമ്മൾ വാസ്തുശാസ്ത്രം വിശ്വസിക്കുന്നു. വാസ്തുശാസ്ത്രപരമായി അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശുചിയായി സൂക്ഷിക്കുന്ന ഒരു വീട് നിഷേധാത്മകതയോ ദാരിദ്ര്യമോ വളർത്തുന്നില്ലെന്നും വിശ്വസിക്കുന്നു. അതിനാൽ വാസ്തുപരമായി ഒരു വീട് സൂക്ഷിക്കുന്നതിൽ ഏറെ പ്രത്യേകതകളുമുണ്ട്. പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നതിനായി വീട് വൃത്തികേടായി വയ്ക്കരുത് എന്നതാണ് പ്രാധാന്യം എന്ന് വാസ്തു പറയുന്നു. വീട്ടിൽ ഐക്യം നിലനിർത്തുന്നതിനും ധനാഗമത്തിനും ദാരിദ്ര്യം നീക്കുന്നതിനും നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഇതിനായിട്ട് ചൂലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അല്ലേ. വീട് വൃത്തിയാക്കി കഴിഞ്ഞ് നിങ്ങൾ അത് ഏതെങ്കിലും സ്ഥാനത്ത് സൂക്ഷിക്കുന്നു. എന്നാൽ വാസ്തു അനുസരിച്ച് എവിടെയും ചൂല് സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു വീട്ടിൽ ചൂല് അലക്ഷ്യമായി എവിടെയെങ്കിലും വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് ആകുന്നു എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. വാസ്തുശാസ്ത്രത്തെ പരിഗണിക്കാതെ വീട്ടിൽ എവിടെയും ചൂല് സൂക്ഷിക്കുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഏത് സ്ഥലത്താണ് നിങ്ങൾ ചൂല് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്രത്തിൽ ചൂല് സൂക്ഷിക്കേണ്ട ദിശയും അത് പ്രയോഗിക്കാനുള്ള സമയവും സൂചിപ്പിച്ചിട്ടുണ്ട്. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് ശരിയായി ഉപയോഗിക്കുകയും വീട്ടിൽ ശരിയായ ദിശയിൽ സൂക്ഷിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു. അപ്പം ചൂല് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ചൂല് വയ്ക്കേണ്ട സ്ഥാനം എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ കോണിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, നിങ്ങൾ വീട്ടിലെ ചൂല് ഈ ദിശയിൽ മാത്രം സൂക്ഷിക്കുക. ഒരിക്കലും ചൂല് നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ വയ്ക്കരുത്. ചൂല് മേൽക്കൂരയിൽ വയ്ക്കുന്നത് വീട്ടിലെ പണം കുറയ്ക്കുകയും മോഷണത്തിനുള്ള സാധ്യത ഉയർത്തുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് എല്ലായ്പ്പോഴും ആരുടെയും കണ്ണുകളിൽ എത്താത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവരുടെ കണ്ണിൽ ആ ചൂല് കാണാൻ പാടില്ല. ചൂല് എല്ലായ്പ്പോഴും കിടത്തി വയ്ക്കുക, ഇങ്ങനെ നിർത്തി വയ്ക്കരുത്. ഒരിക്കലും തല തിരിച്ച് വയ്ക്കരുത്. തല തിരിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ബോംബെ ചൂല് ഇതിൻ്റെ ചൂലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അത് മടങ്ങി പോവാതിരിക്കാൻ ഇങ്ങനെ തല കുനിച്ച് വെക്കും. അത് അങ്ങനെ ഒരിക്കലും വയ്ക്കരുത്. അങ്ങനെ വെച്ചാൽ തലകീഴായി നിർത്തുന്നത് ബലഹീനതയുടെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിൽ വീടിന് സമീപം അല്ലെങ്കിൽ വീടിൻ്റെ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഒരു ചൂല് സൂക്ഷിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. രാത്രിയിൽ ഈ സ്ഥലങ്ങളിൽ ചൂല് സൂക്ഷിക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ചൂല് രാത്രിയിൽ മാത്രം ഇത്തരത്തിൽ സൂക്ഷിക്കുക. പകൽ സമയത്ത് ആരുടെയും കണ്ണെത്താത്ത ഇടത്തിൽ പടിഞ്ഞാറ് വശത്ത് വടക്ക് പടിഞ്ഞാറ് വശത്തും വയ്ക്കുക. രാത്രി മാത്രം നിങ്ങൾക്ക് ഒരു ചൂല് വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വയ്ക്കാവുന്നതാണ്. പിന്നെ അടുക്കള, ഡൈനിങ് റൂം എന്നീ സ്ഥലങ്ങളിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ല. അടുക്കളയിൽ ചൂല് സൂക്ഷിക്കുന്നത് വീട്ടിലെ ഭക്ഷ്യധാന്യങ്ങൾ കുറയ്ക്കുമെന്നും ദാരിദ്ര്യം വരുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഡൈനിങ് റൂമിൽ ചൂല് സൂക്ഷിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും വീട്ടിലെ ആളുകൾ രോഗികളായി തുടരുമെന്നും പറയപ്പെടുന്നു. പിന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ അതിഥി നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയാൽ ഉടൻ വീട്ടിൽ ചൂലുപയോഗിച്ച് വൃത്തിയാക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് ആ വ്യക്തിയുമായി ഒരു അപകടത്തിലേക്ക് നയിച്ചേക്കാം ആ വ്യക്തിയെ. അപ്പോൾ വീട്ടിലെ ഏതെങ്കിലും അംഗം പുറത്തു പോയതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം ചൂല്
യൂസ് ചെയ്യാവുള്ളൂ. രാത്രിയിൽ ചൂല് ഉപയോഗിക്കാൻ പാടുള്ളതല്ല, കാരണം അങ്ങനെ ചെയ്യുന്നത് അപശകുനമായി കണക്കാക്കപ്പെടുന്നു. ചൂല് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയും പകലും ആണ്. വൈകുന്നേരം 5 മണിക്ക് ശേഷം ചൂല് ഉപയോഗിക്കുന്നത് നിന്ദ്യമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴോ ഒരു പുതിയ വീട്ടിൽ താമസം മാറുമ്പോഴോ ഒരു പഴയ ചൂല് കൊണ്ടുപോകരുത്. ഒരു പുതിയ വീട്ടിൽ ഒരു പുതിയ ചൂല് ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ശുഭകരമാണ്. ചൂലിൽ ഒരിക്കലും കാൽ വയ്ക്കരുത്, അത് കാലിൽ തുടരരുത്. അങ്ങനെ നമ്മൾ ചൂല് തൂക്കുമ്പോൾ നമ്മുടെ കാല് എങ്ങനെ മുട്ടുകയാണെങ്കിൽ ഒന്ന് തൊട്ട് തൊഴുതേക്കണം. വാസ്തുശാസ്ത്രമനുസരിച്ച് ലക്ഷ്മി ദേവി ഈ പ്രവൃത്തിയിൽ കോപിക്കപ്പെടുന്നു. അതേപോലെ ഒരിക്കലും ചൂലിനെ കടന്നു പോവാനും പാടില്ല. ഇപ്പോൾ ചൂല് തറയിൽ കിടക്കുവാണ്, അതിനെ മറികടന്ന് കവച്ച് ഇങ്ങനെ പോവാൻ പാടുള്ളതല്ല. ശുഭസമയത്ത് ചൂല് വാങ്ങിയാൽ അത് ലക്ഷ്മി ദേവിയെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരുവെഴുത്തുകൾ അനുസരിച്ച് കൃഷ്ണപക്ഷ സമയത്ത് ചൂല് വാങ്ങുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് വീട്ടിൽ ഒരു ചൂല് കൊണ്ടുവരുന്നത് നല്ല ഊർജം വീട്ടിൽ പ്രവേശിക്കാൻ ഇടയാകുന്നു. അതേസമയം ശുക്ലപക്ഷത്ത് വാങ്ങിയ ചൂല് ശുഭമായി കാണുന്നില്ല. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി വരുത്തുന്നു എന്നാണ് പറയുന്നത്. ദീപാവലി സമയത്ത് ചൂല് വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ദീപാവലിയിൽ ഒരു പുതിയ ചൂല് വീട്ടിൽ കൊണ്ടുവന്നാൽ ലക്ഷ്മി ദേവി വീട്ടിൽ പ്രവേശിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു കുറവും വരികയില്ല എന്നും വാസ്തുശാസ്ത്രം പറയുന്നു. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കോണിൽ ശുചീകരണ വസ്തുക്കൾ സൂക്ഷിക്കണം. പൂജാമുറിയിലോ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കൻ ദിശയിലോ സൂക്ഷിക്കാതിരിക്കുക. ക്ലീനിങ് ഉപകരണങ്ങൾ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല, കാരണം ഇത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. വീടിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും അതിഥികൾക്ക് ദൃശ്യമാകാൻ പാടില്ലാത്തതിനാൽ ഇവ മറച്ചു വെക്കേണ്ടത് പ്രധാനമാണ്. ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ചൂലുകളെ നിന്ദമായി കണക്കാക്കുന്നു. ഇങ്ങനെ നിർത്തരുതെന്ന്, ഓക്കെ, കിടത്തണം. എപ്പോഴും നമ്മൾ ചൂല് വെക്കുമ്പോഴത്തേക്കും തറയിൽ ഇങ്ങനെ കിടത്തി വേണം വെക്കാൻ. പഴയതോ ചീത്ത ആയതോ ആയ ചൂലുകൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. തേങ്ങ ഇല്ലാതായിട്ടും വീണ്ടും വീണ്ടും അതേ ചൂൽ തന്നെ ഉപയോഗിക്കുന്ന പതിവ് ചില വീടുകളിൽ കാണാവുന്നതാണ്. ഇത് വളരെയധികം ദോഷം ചെയ്യും. ചൂല് സൂക്ഷിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. അത് വീടിൻ്റെ ഈശാന കോൺ, അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. അതുപോലെ തന്നെ കന്നിമൂല. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല. പിന്നെ അഗ്നിമൂല. അഗ്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂല. എന്നിവിടങ്ങളിൽ ചൂല് വയ്ക്കുന്നത് അനുയോജ്യമല്ല. ഇത് തീർച്ചയായും ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. വീട്ടിലെ കോണിപ്പടിയുടെ അടിയിൽ, അതായത് വീട്ടിലെ സ്റ്റെയർ കേസുകളുടെ താഴെ ചൂല് ഒരിക്കലും സൂക്ഷിക്കാൻ പാടുള്ളതല്ല. പിന്നെ സ്റ്റെയർ കേസിൻ്റെ താഴെ ചൂല് മാത്രമല്ല, ഷൂസുകൾ, പഴയ വസ്തുക്കൾ, ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ മുതലായവയും കോണിപ്പടികൾക്ക് താഴെ സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി ദാമ്പത്യ നഷ്ടത്തിന് ഇടയാകും. വീട്ടിൽ തീരാത്ത കടബാധ്യത ഉണ്ടാകുന്നതിന് വളരെ ഇത് കാരണമാകും. മറ്റൊരു കാര്യം, ചൂല് തേഞ്ഞ് ഇല്ലാതായിട്ടും വീണ്ടും അത് തന്നെ ഉപയോഗിക്കുന്ന പതിവ് നമ്മൾ ചില വീടുകളിലുണ്ട്. ഇത് വളരെയധികം ദോഷം ചെയ്യും. തേഞ്ഞു തുടങ്ങിയാൽ ആ ചൂല് ഉപേക്ഷിച്ച് പുതിയത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പഴയ ചൂല് ഉപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ചൂല് കളയാൻ പാടുള്ളതല്ല. അലക്ഷ്യമായി കളയാതെ സൂക്ഷ്മതയോടെ നശിപ്പിക്കുവാനും ശ്രദ്ധിക്കണം. പുതിയ ചൂല് വാങ്ങി ഉപയോഗിക്കുമ്പോഴും ചിലത് ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. വാങ്ങിയതിന് ശേഷം അതേപടി ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തളിച്ച് ശുദ്ധി വരുത്തി ഉപയോഗിക്കുന്നത് ധനപരമായി ഗുണം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം വിശ്വസിക്കുന്നത്. ചൂലിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പുതിയതായി വാങ്ങിച്ച ചൂല് അല്പം വെള്ളം തളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മഞ്ഞൾ വെള്ളം തളിക്കുന്നതും അനുയോജ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയുമായി വരുന്നത്.